വെൽക്കം ബാക്ക് ടു കരുവേൻ അപ്ഡേറ്റ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഈ വർഷം ഡിഗ്രി അഡ്മിഷനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തേഡ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിച്ചിട്ടും തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് വെയിറ്റ് ചെയ്ത വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ തേർഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കാതെ ഫോർത്ത് അലോട്ട്മെൻറ്റിൽ വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളും ശ്രദ്ധയോടെ കേൾക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത് വിഷയത്തിലോട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് പോകാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് അധ്യയന വർഷത്തേക്കുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് തേർഡ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് നേരത്തെ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം മുപ്പതാം തീയതി ആയിരുന്നു തീരുമാനിച്ചതെങ്കിലും യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് അതായത് ഇന്ന് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപതിന് തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കെ എപ്പ് ഐ ഡിയും അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി കോഡും നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾ നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റും പരിശോധിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലിങ്ക് വഴി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചതെന്ന് കൃത്യമായി പരിശോധിക്കാം നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിച്ചിട്ടും ആയിട്ട് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും വളരെ ശ്രദ്ധയോടെ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് കാരണം തേർഡ് അലോട്ട്മെൻറ്റിൽ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ലേറ്റിയസായിട്ടുള്ള തീരുമാനപ്രകാരം നിർബന്ധമായിട്ടും മുഴുവൻ വിദ്യാർത്ഥികളും ആയിട്ട് ജോയിൻ ചെയ്തതിന് പകരം പെർമനൻ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യേണ്ട ഒരു കാര്യം ഉറപ്പപ്പെടുത്തുകയാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക തേർഡ് അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി ജോയിൻ ഓപ്ഷൻ ഇല്ല പകരം പെർമനൻ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യുക അപ്പോൾ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും ആദ്യമായിട്ട് ഇപ്പോൾ തന്നെ മേൻഡേറ്ററി ഫീ നിങ്ങൾ പേ ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും താഴ്ഭാഗത്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധനത്തിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും താഴ്ഭാഗത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന മെൻഡറ്ററി ഫീസ് പേ ചെയ്യാനുള്ള ഒരു ലിങ്ക് കാണുവാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒ ബി സി വിഭാഗക്കാരാണെങ്കിൽ നാനൂറ്റി എൺപത് രൂപയും എസ് സി എസ് ടി വിഭാഗമാണെങ്കിൽ നൂറ്റി പതിനഞ്ച് രൂപയും നിങ്ങൾ മെൻഡറ്ററി ഫീ ആയിട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ മെൻഡറ്ററി ഫീ അടച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും ഇപ്പം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് വരെയാണ് മെൻഡറ്ററി ഫീ അടയ്ക്കേണ്ട സമയം ഇനി നേരത്തെ മാനേജ്മെൻറ്റ് സീറ്റിലും അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലും ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളും മെൻഡറ്ററി ഫീ അടക്കുവാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപതിനുള്ളിൽ നിങ്ങൾ ഈ പറയുന്ന മെൻഡറ്ററി ഫീ നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റിയിൽ അടച്ചിരിക്കണം അല്ലാത്തപക്ഷം വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ നഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ അടുത്തതായി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എപ്പോഴാണ് അഡ്മിഷൻ എടുക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേർഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും പെർമനൻ്റ് തന്നെ നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കണം ടെമ്പറി ഇല്ല അത്തരത്തിൽ ആരെങ്കിലും ടെമ്പറി ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് കോളേജിൽ റിപ്പോർട്ട് ചെയ്യാതെ നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാതെ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലായി പോകും കാരണം യൂണിവേഴ്സിറ്റിയുടെ ലേറ്റസ്റ്റ് തീരുമാനപ്രകാരം നിർബന്ധമായിട്ടും നിങ്ങൾ ഈ പറയുന്ന പെർമനൻ്റ് ആയിട്ടുള്ള അഡ്മിഷൻ നിങ്ങളെടുക്കുക അപ്പോൾ മുപ്പതാം തീയതി അതായത് ഈ മാസം മുപ്പതാം തീയതി മുതൽ വിദ്യാർത്ഥികൾക്ക് നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് വരെയാണ് അഡ്മിഷൻ എടുക്കേണ്ട സമയം തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് മെൻഡേറ്ററി ഫീ അടച്ചുകൊണ്ട് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരം വിദ്യാർത്ഥികൾ എല്ലാവിധ ഡോക്യുമെൻ്റ് പ്രകാരം നിങ്ങൾ കോളേജിൽ പോയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ ഈ പറയുന്ന കോളേജിൽ ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ മുഖേന നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികൾ ഏത് കോളേജിനോട് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ കോളേജിലെ നോഡൽ ഓഫീസറുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ നിങ്ങൾക്ക് ഉറപ്പാക്കുവാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ വിദ്യാർത്ഥി ശ്രദ്ധിക മുപ്പത് ഈ പറയുന്ന ഈ മാസം അതായത് മുപ്പത് പ പത്ത് രണ്ടായിരത്തി ഇരുപത് മുതൽ നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് വരെയാണ് അഡ്മിഷൻ ടൈം അപ്പോൾ നിങ്ങളുടെ ഡൗൺലോഡ് ചെയ്ത അഡ്മിറ്റ് കാർഡിൽ ഈ പറയുന്ന സമയവും അതേപോലെ തന്നെ ഡേറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ കോളേജിൽ നിന്ന് ഏത് കോളേജിലാണോ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഡ്മിഷൻ സമയം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ മറ്റൊരു പ്രധാനപ്പെട്ട സംശയമായിരുന്നു നിലവിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾ ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടില്ല എങ്കിലും ഇപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ പെർമനൻ്റ് നിങ്ങൾ ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഹയർ ഓപ്ഷൻ നിങ്ങൾ ക്യാൻസൽ ചെയ്യാതെ നിങ്ങൾക്ക് ഫോർത്ത് അലോട്ട്മെൻറ്റിൽ ഒരുപക്ഷേ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ലാത്ത വിദ്യാർത്ഥികൾ എന്തായാലും കോളേജിൽ നിങ്ങൾ പെർമനൻ്റ് ജോയിൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾ നോഡൽ ഓഫീസറുമായി ബന്ധപ്പെട്ട് ഫോർത്ത് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഹയർ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ നോഡൽ ഓഫീസറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ ലഭിച്ച നിങ്ങൾ നോഡൽ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ എന്തായാലും ക്ലിയർ ചെയ്യേണ്ടതാണ് ഇനി വിദ്യാർത്ഥികളുടെ മറ്റൊരു പ്രധാനപ്പെട്ട സംശയമായിരുന്നു തേർഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിക്കാത്തവർ എങ്ങനെയാണ് ഫോർത്ത് അലോട്ട്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പല വിദ്യാർത്ഥികളും നേരത്തെ തേർഡ് അലോട്ട്മെൻറ്റിന് മുന്നേ ഓപ്ഷൻസ് ഏഡ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ ഓപ്ഷൻസ് അതായത് റീ അറേഞ്ച് ചെയ്യുവാനുള്ള അവസരത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ കഴിഞ്ഞാൽ അതായത് നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിനു ശേഷം വിദ്യാർത്ഥികൾക്ക് എന്തായാലും ഈ പറയുന്ന റീ അറേഞ്ചും അതോടൊപ്പം തന്നെ കോളേജ് ഓപ്ഷൻസ് ഏഡ് ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് ആ സമയത്ത് ഇപ്പോൾ നിലവിൽ തേർഡ് അലോട്ട്മെന്റ് ലഭിക്കാത്ത മുഴുവൻ വിദ്യാർത്ഥികളും ശ്രദ്ധയോടു കൂടെ നിങ്ങൾ കോളേജിലെ ഒഴിവുകൾ മനസ്സിലാക്കി നിങ്ങൾ ചാൻസ് മനസ്സിലാക്കി നിങ്ങൾ ഏഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ റീ അറേഞ്ച് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ എന്തായാലും നാല് പത്ത് രണ്ടായിരത്തി ഇരുപതിന് അഡ്മിഷൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരത്തിൽ നിങ്ങൾക്ക് റീ അറേഞ്ച് ചെയ്യുവാനും എഡിറ്റ് ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി അതോടൊപ്പം തന്നെ പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമായിരുന്നു നേരത്തെ മാനേജ്മെൻറ്റ് സീറ്റിലോട്ട് അതായത് അഡ്മിഷൻ സമയത്ത് അപ്ലിക്കേഷൻ സമയത്ത് അപേക്ഷ കൊടുക്കാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ടായിരുന്നു അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന രണ്ടാമത് അപ്ലിക്കേഷൻ കൊടുക്കുകയോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അത്തരത്തിൽ അപ്ലിക്കേഷൻ കൊടുക്കാത്ത വിദ്യാർത്ഥികൾക്കും നാല് പത്ത് രണ്ടായിരത്തി ഇരുപതിന് സോറി നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിനു ശേഷം തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് രണ്ടാമത് കെ രൂപീകരിക്കാനുള്ള ഒരു ഓപ്ഷൻ തരുന്നതായിരിക്കും ആ സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധയോടുകൂടെ കെ പേഡ് ക്രിയേറ്റ് ചെയ്യും നിങ്ങൾ ഏത് കോളേജിലാണോ ഏത് മാനേജ്മെൻറ്റ് സീറ്റിലാണോ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നത് ആ മാനേജ്മെൻറ്റ് സീറ്റിൽ നിങ്ങൾക്ക് കെ പേഡ് വെച്ചുകൊണ്ട് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നുകൂടി വിദ്യാർത്ഥികളെ ഉണർത്തുകയാണ് തേർഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യുക നേരിട്ട് കോളേജിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ മുഖേന അഡ്മിഷൻ എടുക്കുകയും ബന്ധപ്പെട്ട കോളേജിലെ നോഡൽ ഓഫീസറെ ബന്ധപ്പെടുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താലും നിങ്ങളുടെ ടി സി നിങ്ങൾ പ്ലസ് ടു പഠിച്ച സ്കൂളിൽ നിന്ന് ലഭിച്ച ടി സി നിങ്ങൾ കോളേജിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ എത്തിക്കുകയും ചെയ്യുക അതും നിങ്ങൾക്ക് സമയം വൈകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബന്ധപ്പെട്ട കോളേജിലെ നോഡൽ ഓഫീസറുമായി ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ സമയം അതായത് അഡ്മിഷൻ്റെ സമയം ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് വരെയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നിങ്ങൾ തേർഡ് അലോട്ട്മെന്റിൽ പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുക്കേണ്ട സമയം മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത് മുതൽ നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് വരെയാണ് അപ്പോൾ ഇക്കാര്യം വിദ്യാർത്ഥി പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നിലവിൽ കെ പെയ്ഡ് ക്രിയേറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും തേർഡ് അലോട്ട്മെന്റ് നാല് പതിനെട്ട് രണ്ടായിരത്തി ഇരുപതിനു ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ റീ അറേഞ്ച് ചെയ്യുവാനും എയ്ഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ കെ പേ ഡി ക്രിയേറ്റ് ചെയ്യാത്തവർക്കും ഈ ഒരു അവസരം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇത്തരത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട വല്ല സംശയങ്ങളും വിദ്യാർത്ഥികൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലും വിദ്യാർത്ഥികൾക്ക് ചോദിക്കുവാൻ സാധിക്കുന്നതാണ് എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു കാര്യം ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്ത് അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് എജ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടത്തായ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്യുക പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൊട്ടടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയൊക്കെ തൽക്കാലം വിടാം ഇറ്റ്സ് മീ സവാദച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ